അപ്പോൾ ഇന്നത്തെ ഒരു വേറെ ഒരു അടിപൊളി കിർലോസ്കി കിട്ടിക്കാച്ചുവിടേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇറ്റ്സ് മീ മാക്സ് ഗെയിമസോൺ. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ ലൈവൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ലൈവിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ചേട്ടാ ലൈവ് എങ്ങനെയാണ് അടിപൊളിയായിട്ട് സ്ട്രീം ചെയ്യണത്, വേറെ വല്ല ആപ്പുണ്ടോ, സിമ്പിളായിട്ട് ലാഗൊന്നും ഇല്ലാണ്ട് വേറെ ലെവലിൽ അടിപൊളിയായിട്ട് സിമ്പിളായി തന്നെ ഒരു 5 മിനിറ്റ് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ലെവലായിട്ട് സെറ്റപ്പ് ചെയ്ത് ലൈവ് ഇടാൻ പറ്റിയ ഏത് ആപ്പാണ് ചേട്ടാ? കുറേ പേര് തന്നെ എന്നോട് ലൈവിൽ ചോദിച്ചു, പിന്നെ കമൻറ്റ് ബോക്സിലായിട്ട് ചോദിച്ചു, ഇഷ്ടംപോലെ അധികം പേര് ചോദിച്ചു. അപ്പോൾ അധികം റിപ്ലൈ കൊടുത്ത് മടുത്തു വെച്ചു. അപ്പോൾ ഒരു വീഡിയോ തന്നെ ഇറക്കാണ് വെച്ചു ഞാൻ. അപ്പോൾ വേറെ ലെവലിലൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ടുർപ്പിൻ എന്നാണ് പേര്. അപ്പോൾ ടുർപ്പിൻ, ടേണിപ്പ്, അങ്ങനെ പലതും പറയുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടം കൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പ്ലേ സ്റ്റോർ എടുത്തിട്ട് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഒന്നും ഇറക്കണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയാം. അതൊക്കെ ഇനി വെറുപ്പിക്കലാവും, നമ്മുടെ വീഡിയോ ലെങ്ത്തും കൂടി ആവും. അത് കാരണം അങ്ങനത്തെ സംഭവമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ വേറെ ഒരു വീഡിയോക്ക് പോകാം ഗൈസ്. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. അപ്പം നമ്മുടെ വീഡിയോക്ക് നേരെ തിരിച്ചു വരാം ഗൈസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആപ്പ് നമ്മുടെ ഫോണിൻ്റെ പ്രൊഫൈലിൽ ഇങ്ങനെയായിരിക്കും വരിക, മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ചാൽ അവിടെ ടേണിപ്പെന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതുമ്പോൾ നൈസായിട്ടൊന്ന് തൊട്ടുക, വേറെ ഒന്നും ചെയ്യണ്ട, അതുമ്പോൾ ഒന്ന് തൊട്ടുക. അത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രൊഫൈല് വരും. ഇങ്ങനത്തെ ഒരു പ്രൊഫൈല് വന്നാൽ അതൊരു റൂമിൻ്റെ സെക്ഷനാണ്, അതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, ആ ഭാഗമൊന്നും നമുക്കൊരു യൂസുമില്ല. എന്നിട്ട് അവിടെ സെറ്റപ്പ് സ്ട്രീമെന്നും പറഞ്ഞിട്ടൊരു നീല കളറിലൊരു സംഭവം വരും. ആ ഫസ്റ്റത്തെ ബട്ടൺ എന്നെ കയറി പിടിച്ച് ഞെക്കി പിടിച്ച് അമർത്തി പൊട്ടിച്ചേക്ക്, ഒന്നും പറയണ്ട. അത് കഴിഞ്ഞിട്ട് അവിടെ ഫ്രീ ഫയർ ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, പബ്ജി ഉണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് GTA 5 എന്ത് തേങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏത് ഗെയിം ഇപ്പോൾ ഗെയിം ഉപയോഗിക്കണമെങ്കിൽ എന്ത് തേങ്ങ വേണമെങ്കിലും ഉപയോഗിക്കണേ, ഞാൻ പറഞ്ഞ പോലെ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ലൈവ് ഇടാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡും സെലക്ട് ചെയ്യാം. ഇപ്പോൾ കറിയാണോ, പിന്നെ നമുക്ക് സ്കോഡായിട്ടാണ് കളിക്കണേ, ഇപ്പോൾ ഇംഗ്ലീഷിലല്ല ലൈവ് ചെയ്യണം, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിന് അടിക്കാം. നിങ്ങളുടെ ദാറ്റ് ഈസ് യുവർ ചോയ്സ്, യുവർ നിങ്ങളുടെ വേ ആണ്. അതൊക്കെ അവരവരുടെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല ഗൈസ്. അത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് സ്ട്രീമെന്നും പറഞ്ഞിട്ട് അതുമ്പോൾ ഞെക്കാം. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കോ ആയിരിക്കും നിങ്ങളെല്ലാവരും എത്തുക. അത് കഴിഞ്ഞൊന്നും നോക്കേണ്ട, നിങ്ങൾക്കിപ്പോൾ ഈ ടെക്സ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കായി ചെയ്യാൻ പറ്റിയ ടെക്സ്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം മാക്സിസ് ലൈവ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു സ്ട്രീമർ ആവാൻ പറ്റും ഗൈസ്. സിമ്പിളായിട്ട് തന്നെ സ്ട്രീമർ ആവാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതുമ്മെ തൊട്ടിട്ട് നമ്മൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ടൈറ്റിൽ സെറ്റാക്കാം. അപ്പോൾ ടൈറ്റിൽ സെറ്റാക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും മാസമായിട്ട് തന്നെ ടൈറ്റിൽ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വ്യൂവേഴ്സിനെ അതിൽ കൂടെ തന്നെ ശ്രമിപ്പിക്കാം, എന്നല്ല കൂട്ടിപ്പിക്കാം. എന്ന് വെച്ചാൽ ടൈറ്റിലാണ് മുഖ്യം, ബിഗിലേ എന്ന് പറയില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ ഇമേജ് സെലക്ട് ചെയ്യാം. എന്താണ് വെച്ചാൽ തമ്പലൈൻ എനിക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ആ തമ്പലൈൻ ഇപ്പം ഞാൻ ഇട്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ അത് ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇടാത്തവരുണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ യൂട്യൂബ് ഓപ്ഷൻ എടുക്കുക. അതിനായിട്ട് മുന്നേ തന്നെ സ്ട്രീം ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്വാളിറ്റിയിൽ 180 പിക്സൽ ആ സാധനത്തിലാണ് ഞാൻ ഇട്ട് വെച്ചോണത്. ഇപ്പോൾ മാസമായിട്ട് ഇടാം, നമുക്കിപ്പോൾ 700 വേണമെങ്കിലൊക്കെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ സംഭവമാണ്. പിന്നെ നമുക്ക് യൂട്യൂബാണ് സെലക്ട് ചെയ്യേണ്ടത് ഗൈസ്. അതൊന്നും പറയേണ്ട ആവശ്യമില്ലാണ്, എനിക്കറിയാം യൂട്യൂബാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് സെറ്റപ്പ് സ്ട്രീമെന്നും പറഞ്ഞിട്ട് അത് സെറ്റാക്കുക. അത് കഴിഞ്ഞാൽ വേറൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ വരെ എത്തിയാൽ നിങ്ങളുടെ 95% വരെ എത്തി. ഇനിയൊന്നും ചേഞ്ച് ചെയ്യാല്ല. അവിടെ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മൈക്കാണ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫേസ് വെച്ചിട്ട് വേണമെങ്കിലും ഇടാം. പ്രൊഫഷണൽ സംഭവത്തിൽ തന്നെ ഇടാം ഗൈസ്, വേറെ ലെവലാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഇത് മാസ സംഭവമാണ് ഗൈസ്. അപ്പോൾ വേറെ ലെവലായിട്ട് ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മൈക്രോഫോണും എല്ലാം സെറ്റാണ്. അതിനായിട്ട് നമ്മുടെ അടിയത്തെ സംഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സെറ്റാക്കാം, ഓവറിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി സെറ്റാക്കാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ ലൈവ് കാണുന്ന മച്ചന്മാർക്കാണെങ്കിൽ അറിയാം. അതാണ് എൻ്റെ ഓവറിൽ, അതാണ് ഇപ്പം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേറെ ലെവലായിട്ട് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കും മാസമായിട്ട് ലൈവ് ഇടാൻ പറ്റും. അപ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് സ്റ്റാർട്ട് സ്ട്രീമിന് അടിച്ചിട്ട് അവിടെ പോയിട്ട് ആ ഒരു കുഞ്ഞൊരു പോസ്റ്റ് ബട്ടൺ കാണും. ആ പോസ്റ്റ് ബട്ടൺ അമർത്തിയാൽ നിങ്ങളിപ്പോൾ ലൈവിലേക്ക് എത്തി. അപ്പോൾ 100% വർക്കിംഗ് ആണ്, ഫുൾ
ഇത്ര തന്നെയുള്ളൂ. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കൊരു ബെസ്റ്റ് ലൈവ് സ്ട്രീമർ ആവാൻ പറ്റും. അപ്പോൾ വേറെ ലെവൽ കിട്ടിലോസ്കി കിട്ടിക്കാച്ച ആപ്പാണ് ഗൈസ്, എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രീമേഴ്സാണ് കൂടിയാണത്. അപ്പോൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്ട്രീമർ ആവാൻ പറ്റും, ബെസ്റ്റ് കിട്ടിലോസ്കി ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ഇടാം ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാസ് കാണിക്കുക. സബ്സ്ക്രൈബ് ആക്കിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി അടിക്കണേ. വേറെ ലെവൽ കിഡ്ലോസ്കി കിട്ടിക്കാച്ച വീഡിയോസ് നിങ്ങൾക്ക് കിഡ്ലോസ്കി നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ എൻ്റെ പിള്ളേരെല്ലാവരും ലൈക്ക് അടിച്ച് മാസ് കാണിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് സ്ട്രീമിംഗ് അറിയുന്നില്ലെങ്കിൽ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർക്കൊന്ന് ഷെയർ ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ടാറ്റാ.